السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ما بعد സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടൈറ്റിൽ ആനമുട്ടയിൽ സംതൃപ്തനായ അനിൽ. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. കാരണം നമുക്കറിയാം, നമ്മൾ ചില സന്ദർഭങ്ങളിൽ നമ്മളെ എതിർക്കുന്ന ആളുകളോട് നമ്മൾ പറയും, നീ ഒരിക്കലും എന്നോട് മത്സരിക്കുകയില്ല. ഇത് കേൾക്കുമ്പോൾ നമ്മളോട് മത്സരിച്ചാൽ വിജയിക്കില്ല എന്നറിയുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ആ അവകാശവാദത്തിനെ എതിർക്കാൻ വരാതെ അവരങ്ങ് മാറിപ്പോകും, അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും വിഷയം മാറ്റി വേറെ എന്തെങ്കിലും സംസാരിക്കും. എന്നാൽ അതിൽ ചില അനിലുമാരുണ്ടാവും. ആ അനിലുമാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒറ്റ ബുദ്ധികളായിരിക്കും, അവർ ചാടി വീഴും, എന്നിട്ട് അവരെന്ത് ചെയ്യും, അവർ പോയി മത്സരിക്കും, അവസാനം കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത അവസ്ഥ വരും. അതേപോലെ ഉഴപ്പി നടക്കുന്ന ചില പിള്ളേരോട് നമ്മൾ പറയും, നീ ഒന്നും പരീക്ഷ പോലും എഴുതില്ല എന്ന് നമ്മൾ പറയും. ഇത് കേൾക്കുന്ന പഠിക്കാതെ നടക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അറിയാം, നമ്മൾ പഠിക്കാതെ നടക്കുന്നത് കൊണ്ട് പരീക്ഷ എഴുതിയാൽ ഒന്നും കിട്ടില്ല എന്നാണ് ഈ സാറ് പറയുന്നതെന്ന് മനസ്സിലാവും. എന്നാൽ ചില അനിലുമാരതിലുണ്ടാവും, അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാറിനോടുള്ള വാശിക്ക് പോയി പരീക്ഷ എഴുതും, കിട്ടുന്നത് ആനമൊട്ടയായിരിക്കും. എങ്കിൽ പോലും ഈ അനിലുമാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലാകുകയില്ല. അവർ ഈ ആനമുട്ട മേടിച്ച പേപ്പറുമായിട്ട് നമ്മുടെ മുമ്പിൽ വരും, എന്നിട്ട് ചോദിക്കും, സാറ് പറഞ്ഞില്ലേ ഞാൻ പരീക്ഷ എഴുതില്ല എന്ന്? പക്ഷെ ഞാൻ പരീക്ഷ എഴുതിയില്ലേ, കിട്ടിയത് ആനമുട്ടയാണെങ്കിലും ഞാൻ പരീക്ഷ എഴുതിയില്ലേ, ഞാൻ മത്സരിക്കില്ലെന്ന് പറഞ്ഞില്ലേ, ഞാൻ മത്സരിച്ചിട്ട് എൻ്റെ കെട്ടിവെച്ച കാശ് പോയെങ്കിലും ഞാൻ മത്സരിച്ചില്ലേ. ഇങ്ങനെയുള്ള നിഷ്കുമാരെ കുറിച്ച് നമുക്ക് എന്താ പറയാനുള്ളത്? ഇവിടെ നമ്മൾ അനിലുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പാസ്റ്റർ അനിലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞു, ഈസ ചോദിക്കും നമ്മൾ കൊടുക്കും എന്നൊക്കെ വലിയ വീരവാദം പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ക്രൈസ്തവ സമൂഹത്തിനോട് ഞാൻ മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നാളിതുവരെ നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അത് അനിലിനെ കുറിച്ച് മാത്രമല്ല, അനിലിൻ്റെ കൂടെയുള്ള സകല മിഷണറികളെ കുറിച്ചിട്ട് വേണം നമ്മളത് പറഞ്ഞത്. അവരാരും തന്നെ അതിനോട് പ്രതികരിക്കാൻ വന്നില്ല. അനിൽകുമാർ അയ്യപ്പൻ്റെ പേരെടുത്ത് പറഞ്ഞു, പുള്ളി ആ വഴിക്ക് വന്നില്ല. പല ആളുകൾ ഇപ്പോൾ ഈ പറയപ്പെടുന്ന സോഷ്യൽ മീഡിയയിലെ വീഡിയോ ചെയ്യുന്ന ജോബി ഹാൽവിനെ പോലുള്ള ആളുകളുണ്ട്, അവരാരും ഈ വിഷയത്തിൽ തൊടാൻ നിന്നില്ല. എന്നതുപോലെ അനിലും ആദ്യം ഈ വിഷയത്തിലൊക്കെ തൊടാതെ കുറേ വ്യവസ്ഥകളൊക്കെ വെച്ച് പലതരത്തിലൊക്കെ ഉരുണ്ടുമാറി നടന്നെങ്കിലും ഈ ജനങ്ങളുടെ സമ്മർദ്ദം കാരണം അവസാനം അനിൽ മൂന്ന് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ആ ഉത്തരം പറഞ്ഞതോടുകൂടി ഞാൻ ഉദ്ദേശിച്ച രൂപത്തിൽ അദ്ദേഹം ക്രൈസ്തവ സമൂഹത്തിനും അവരുടെ വിശ്വാസത്തിനും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന വലിയ അബദ്ധത്തിൽ വന്ന് ചാടുകയും ചെയ്തു. ഇത് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മറുപടിയിലുള്ള അബദ്ധങ്ങൾ ഓരോന്നായി ചൂണ്ടിക്കാണിച്ചിട്ട് അദ്ദേഹം ആ മറുപടി പറയുക വഴി അദ്ദേഹത്തിന് സംഭവിച്ച അബദ്ധം എന്താണെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ ആ ഭാഗം ഒരു ക്ലിപ്പാക്കി എടുത്തിട്ട് പാസ്റ്റർ അനിലൊരു വീഡിയോ ചെയ്തേക്കുകയാണ്, ഉത്തരം കിട്ടി എന്ന് ഈസ സമ്മതിച്ചു എന്ന്. ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്ക്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ എന്താ പറയും. ഞാൻ ഉത്തരം കൊടുത്തു എന്ന് മുഹമ്മദ് ഈസയുടെ നാവിലൂടെ നിങ്ങളെ കേൾപ്പിക്കാൻ പോവുകയാണ്. ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കേൾക്കാം. ഇത് ഞാൻ എഡിറ്റ് ചെയ്തതല്ല, അദ്ദേഹത്തിന് തന്നെ വാക്കുകളാണ്. ഇതെനിക്ക് മറ്റൊരു സഹോദരൻ അയച്ചു തന്നാണ്. അദ്ദേഹം ഉത്തരം തന്നു എന്ന് സമ്മതിക്കുന്ന ഒരു ഭാഗം ഒന്ന് കേട്ടു. അമാലേക്കൈസിനെ കൊല്ലുന്നതുൾപ്പെടെയുള്ള നിരവധി സംഭവങ്ങൾ ബൈബിളിൽ ഇല്ലേ? ഇതിന് യേശുക്രിസ്തുവിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ദൈവം ഒന്നില്ലേ? തീർച്ചയായിട്ടും. ഒരു മനുഷ്യൻ എന്തായിരിക്കണം എന്നതിന് മാതൃകായോഗ്യനായി ദൈവം ജഡത്തിൽ വെളിപ്പെട്ട യേശുക്രിസ്തു എന്ന 33.5 വയസ്സ് വരെ ജീവിച്ചിരുന്ന ആ മഹാനുഭവൻ്റെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളില്ല എന്ന് യേശുവിൻ്റെ മനുഷ്യത്വത്തെ ആധാരമാക്കിയാണ് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ആ ഉത്തരവും പൂർണ്ണമാണ്, അവിടെ നിർത്തുന്നു. അതെ അതെ, അദ്ദേഹത്തിൻ്റെ ഉത്തരം വളരെ പൂർണ്ണമാണ്. ഞാൻ എന്താണോ എൻ്റെ ആ ചോദ്യത്തിലൂടെ കിട്ടണമെന്ന് ആഗ്രഹിച്ചത് അത് നല്ല വെടിപ്പായിട്ട് പാസ്റ്റർ അനിൽ പറയുന്നുണ്ട്. ഞാനിവിടെ ഉത്തരം കൊടുത്തു എന്ന് മാത്രമല്ല, അദ്ദേഹം ആഗ്രഹിച്ച ഉത്തരം കിട്ടി. നമ്മുടെ അനിൽ ഇത്ര പാവമാണെന്ന് നമ്മൾ കരുതിയില്ല. കാരണം അനിലിനെ സംബന്ധിച്ചിടത്തോളം അനിൽ പറയുന്നത്, ഞാൻ ഉത്തരം പറഞ്ഞു, എൻ്റെ പൊന്ന് അനിലെ, താങ്കളുടെ ഉത്തരം വഴി ക്രൈസ്തവ ലോകത്തിന് മുമ്പിൽ ഞാൻ വെച്ച ഈ മൂന്ന് ചോദ്യങ്ങൾ അപ്രസക്തമായോ അതോ ചോദ്യം കൂടുതൽ കഠിനമായി നിങ്ങളുടെ സമൂഹത്തിന് പ്രശ്നമായോ? ഇവിടെ പാസ്റ്റർ അനിൽ ഒന്നാമത്തെ ഉത്തരം പറഞ്ഞു. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അദ്ദേഹം പറഞ്ഞു, അമാലേക്കിയരെ കൊന്നതിലും പഴയ നിയമത്തിൽ കാണുന്ന സകല കൊലയ്ക്കും കൊള്ളയ്ക്കും സ്ത്രീകളെയും കുട്ടികളെയും കൊന്നതിലും വെപ്പാട്ടിമാരെ കൊടുത്തതിലും ഒക്കെ യേശുവിന് പങ്കുണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെയൊരു സമ്പൂർണ്ണ കീഴടങ്ങൽ എൻ്റെ മുമ്പിൽ നടത്താതിരിക്കാനാണ് നിങ്ങളുടെ അനിലയ്യപ്പനും ബാക്കിയുള്ള ആളുകളും ഒക്കെ വഴുതി 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 നടന്നത്. താങ്കൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ എൻ്റെ മുമ്പിൽ വന്ന് സറണ്ടർ ആയതിനു ശേഷം
കൂടുതൽ ആപത്ത് ക്രൈസ്തവ സമൂഹത്തിന് ഉണ്ടാക്കി വെച്ചതിന് ശേഷം പറയുകയാണ് ഞാൻ ഉത്തരം പറഞ്ഞു എന്ന്. ഞാൻ ആ ചോദ്യത്തിൻ്റെ തുടർ നടപടിയായി ഞാൻ ചോദിച്ചു, താങ്കൾ ഇവിടെ പറയുന്നത് പോലെ പഴയ നിയമത്തിൽ ഇങ്ങനെ പലതും നടന്നെങ്കിലും ഞങ്ങൾ പറയുന്നത് ഈ യേശു എന്ന് പറയുന്ന ആ ദൈവം, യഹോവയായിരുന്ന ദൈവം മനുഷ്യനായി വന്ന് ഒരു മാതൃകാ ജീവിതം കാണിച്ചു തന്നു, ഇതിനെക്കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്ന് അനിൽ പറയുമ്പോൾ, ഇതിനു മുമ്പ് ഈ ദൈവം മുകളിലിരുന്ന് പറഞ്ഞപ്പോൾ അനുസരിച്ച മനുഷ്യർ മാതൃകാ ജീവിതമല്ലേ നയിച്ചത്? അവരെ കൊണ്ട് അധാർമിക ജീവിതം നയിപ്പിക്കുകയായിരുന്നോ മുകളിലിരുന്നു കൊണ്ട് യേശു ചെയ്തത്? ഇതായിരുന്നു എൻ്റെ ചോദ്യം. ആ ചോദ്യത്തിന് നിങ്ങൾ അഡ്രസ്സ് ചെയ്യണ്ടേ? ഭൂമിയിൽ വന്ന യേശു ക്രിസ്തുവിൻ്റെ 3.5 വർഷത്തിലെ ഗിരിപ്രഭാഷണവും കുറച്ച് പ്രസംഗങ്ങളും മാത്രം എടുത്തു വച്ചിട്ട് ഇതാണ് യേശു എന്ന് പറയാൻ ക്രൈസ്തവർക്ക് എങ്ങനെയാണ് സാധിക്കുക? കാരണം ആകാശഭൂമി സൃഷ്ടിച്ചത് മുതൽ നിങ്ങളുടെ ബൈബിളിൻ്റെ കഥ തുടങ്ങുന്ന മോശ പ്രവാചകനിലൂടെ വന്ന് കനാനിരെ എബൂസിരെയും അടക്കമുള്ള ഒരു 7 സമൂഹങ്ങൾ താമസിക്കുന്ന നാട് മുഴുവൻ അവരെ വെട്ടിക്കൊന്ന് അവരുടെ പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കന്നുകാലികളെയും അടക്കം ശ്വാസമുള്ള സകലതിനെയും കൊന്ന, ആ കൊല്ലിപ്പിച്ച, അതിനു മുമ്പ് 3 ലക്ഷത്തിലധികം വരുന്ന സൈന്യങ്ങളെ ഉണ്ടാക്കി വിട്ട ആ ദൈവമാണ് യേശു എന്ന് പറഞ്ഞാൽ ആ യേശു ഈ ഗുണ്ടകളെ വിട്ട് ചെയ്യിപ്പിച്ചു എന്നാണോ പാസ്റ്റർ അനിൽ മനസ്സിലാക്കുന്നത്? കാരണം നിങ്ങളുടെ വിമർശനം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്ത വിഷയത്തെക്കുറിച്ച് അതിൽ അധാർമികത പറയുന്നുണ്ട്, അതേപോലെ ഗനീമത്ത് സ്വത്ത് പിടിച്ചതിനെക്കുറിച്ച് അധാർമികത പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നുണ്ട്, ക്രൈസ്തവ സമൂഹത്തിലെ മറ്റ് പാസ്റ്റർ ആന്റണി തറയക്കടവിൽ പറയുന്നുണ്ട്, മറ്റ് മിഷണറികൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എത്രയോ ഇരട്ടിയായി ഏതാണ്ട് നമ്മുടെ പാസ്റ്റർ ഷിബു പിടിയേക്കുള്ള കണക്കനുസരിച്ച് നോക്കിയാൽ ഏതാണ്ട് 48 ലക്ഷം ആളുകളെയാണ് ഈ പറയപ്പെടുന്ന യേശു കൊന്നിരിക്കുന്നത്. ആ ഇസ്രായേൽ എന്ന് പറയുന്ന നിങ്ങളുടെ ബൈബിളിൻ്റെ കഥകൾ നടക്കുന്ന ഇതിവൃത്തം അല്ലെങ്കിൽ ആ പ്രതലം എന്ന് പറയുന്നത് തന്നെ ഒരു കൊള്ള മുതലല്ലേ? ആ കൊള്ള മുതലിൽ ഇരുന്നിട്ടല്ലേ നിങ്ങൾ ഈ ധാർമ്മികതയുടെ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ബൈബിളിനെ ഒരു സിനിമ പോലെ കണ്ടാൽ ആ സിനിമയുടെ തുടക്കത്തിൽ കാണുന്നത് തന്നെ ഈ നാട് പിടിച്ച് നിങ്ങളുടെ ആളുകളുടെ ഇടയിൽ വീതം വെച്ച് കൊള്ളയായി പിടിച്ച് അവിടെ നിന്നുകൊണ്ടുള്ള പ്രസംഗമല്ലേ ബാക്കിയെല്ലാം ഉള്ളൂ? അങ്ങനെ ഈ കൊള്ള മുതലായ ഇസ്രായേൽ എന്ന് പറയുന്ന നാട്ടിലേക്ക് വരുന്ന വഴിയും അവിടെ എത്തിച്ചേർന്ന ശേഷവും അവിടെ നിന്നും ഇടയ്ക്കിടയ്ക്ക് പുറത്താക്കപ്പെടുമ്പോൾ തിരിച്ചു വരുന്ന സന്ദർഭങ്ങളിലും ഒക്കെ ഈ യേശു എത്ര പേരെ മുക്കിക്കൊന്നു, എത്ര പേരെ വെട്ടിക്കൊല്ലാൻ പറഞ്ഞു, എത്ര പേരെ തുണ്ടം തുണ്ടമാക്കാൻ പറഞ്ഞു, എത്ര പേരെ ചുട്ടുകൊന്നു എന്നൊക്കെ നിങ്ങളുടെ പഴയ നിയമഭാഗത്തിൽ ഇങ്ങനെ എടുത്ത് ഞാൻ അങ്ങോട്ട് പറയാം. ഇതെല്ലാം യേശു ചെയ്തു എന്ന് വരുമല്ലേ? ഈ യുദ്ധങ്ങളിൽ എത്ര ആയിരക്കണക്കിന് സ്ത്രീകളെയാണ് അനാഥരാക്കിയതിന് ശേഷം ഇവരെ വെപ്പാട്ടികളായി കൊടുത്തത്? ഇതൊക്കെ നിങ്ങളുടെ പുസ്തകത്തിലില്ലേ? അതേപോലെ യേശു ക്രിസ്തു മദ്യം അനുവദിച്ചു എന്ന് പറയേണ്ടി വരില്ലേ? മുമ്പ് കനായിലെ കല്യാണത്തിൽ വിളമ്പിയ വീഞ്ഞ് അത് മദ്യമാണോ, ഏതായാലും ലഹരിയുള്ള വസ്തുവാണോ, അത് മദ്യം എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ് തർക്കിച്ചിരുന്ന ആളുകൾ, വികാരം കൊണ്ടിരുന്ന ആളുകൾ, ഇപ്പോൾ പഴയ നിയമത്തിലെ ആവർത്തന പുസ്തകത്തിൽ യഹോവ തന്നെ ബഹുമാനിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ വരുമ്പോൾ ആ ദശാംശ കാശ് ഉപയോഗിച്ചുകൊണ്ട് വീഞ്ഞും മദ്യവും നിങ്ങൾ കുടിച്ച് ഉല്ലസിക്കണമെന്നും കുടുംബങ്ങളെ കൂട്ടി ഉല്ലസിക്കണമെന്നും പുരോഹിതനെ കൂട്ടി ഉല്ലസിക്കണമെന്നും പറഞ്ഞപ്പോൾ ഒരക്ഷരവും ഉണ്ടാ നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരുന്നില്ലേ? അപ്പോൾ ഇവിടെ അനിൽ പറഞ്ഞ അതിനകത്തെ ന്യായം എന്ന് പറയുന്നത് അത് അസ്വീകാര്യമായാൽ ആർക്കെങ്കിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു ലോജിക്കലായിട്ടുള്ള മറുപടിയാണോ? കാരണം യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ മര്യാദയ്ക്ക് ജീവിച്ചു, എങ്ങനെ ഒരു മാതൃകാ ജീവിതം നയിക്കണമെന്ന് പഠിപ്പിച്ചു. അപ്പോൾ മുകളിലിരുന്ന് യേശു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ജീവിച്ച മോശയും യോശുവയും അവരുടെ അനുയായികളും ദാവീദും അടക്കമുള്ള ആളുകൾ മാതൃകാ ജീവിതമല്ലേ നയിച്ചത്? ആ യേശു അവിടെ ഇരുന്നുകൊണ്ട് കൊല്ലാൻ പറയുമ്പോഴും കൊള്ളയടിക്കാൻ പറഞ്ഞപ്പോഴും കുഞ്ഞുങ്ങളെ കൊല്ലാൻ പറഞ്ഞപ്പോഴും തിരിച്ചു നിന്ന് യേശുവെ നീ പറയുന്നത് ശരിയല്ല, നീ പറയുന്നത് തെറ്റാണ്, നീ അധാർമികമാണ് പറയുന്നതെന്ന് എന്ന് പറഞ്ഞിരുന്നാലാണോ ഈ ആളുകൾക്ക് മാതൃകാ ജീവിതം കിട്ടുക? അല്ലല്ലോ. അപ്പോൾ ആ ദൈവം പറഞ്ഞത് അനുസരിച്ചവർക്കല്ലേ മാതൃകാ ജീവിതം അന്നുള്ളൂ? അപ്പോൾ കൊടുത്തോട്ടം പറഞ്ഞത് പൂർണ്ണമായും വൈരുദ്ധ്യമായ കാഴ്ചപ്പാടാണ്. ഇതുകൊണ്ടൊന്നും ഈ ദുർവ്യാഖ്യാനം കൊണ്ടൊന്നും ഈ ചോദ്യത്തെ മറികടക്കാൻ താങ്കൾക്ക് കഴിയില്ല. ഇനി ഒരു എസ്എൻസുകാരൻ, ഒരു നിരീക്ഷണവാദി നിങ്ങളെ ട്രോളിക്കൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ ധാരാളം ട്രോളുകൾ അവരിപ്പോൾ ഇറക്കുന്നുണ്ടല്ലോ, അങ്ങനെ വീണ്ടും നിങ്ങളെ എയറിലാക്കുന്നതിന് വേണ്ടി ചോദിക്കുകയാണ്, മുമ്പ് മുകളിലിരുന്നു കൊണ്ട് ദൈവമായിരിക്കുന്ന അവസ്ഥയിൽ ഈ പറയപ്പെടുന്ന കുരുത്തക്കേടുകൾ മനുഷ്യരെ കൊണ്ട് ചെയ്യിപ്പിച്ച ആ ആള് തന്നെയാണ് ഭൂമിയിൽ വന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ നാട്ടുകാരെല്ലാം കൂടെ പിടിച്ച് കുരിശേ കയറ്റിയെന്ന് ചോദിച്ചാൽ
ചമ്മി നിൽക്കുകയല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇതിൻ്റെ കാരണം എന്താ? നിങ്ങളുടെ ദുർവ്യാഖ്യാനം, നബിയെ വിമർശിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ബൈബിൾ തന്നെയുള്ള യുദ്ധം പോലെയുള്ള കാര്യങ്ങൾ, യുദ്ധത്തിന് അനന്തരമായി വരുന്ന കൊള്ള മുതലുമായി ബന്ധപ്പെട്ട വിഷയം, ബഹുഭാരത്വവുമായി ബന്ധപ്പെട്ട വിഷയം, കോൺഗുബൈനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നബിക്കെതിരെ ആക്ഷേപ വാക്കുകൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതുകൊണ്ട് ഇന്ന് അതെല്ലാം നൂറിരട്ടിയായിട്ട് യേശുവിൻ്റെ തലയിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്, നിങ്ങളുടെ ദുർവ്യാഖ്യാന പ്രകാരം നിങ്ങൾ മനസ്സിലാക്കുന്ന രൂപത്തിലാണെങ്കിൽ മഹാനായ യേശുവിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ലോകത്തുള്ള ഏറ്റവും അധമരായിട്ടുള്ള, ഏറ്റവും ക്രൂരന്മാരായിട്ടുള്ള, ഏറ്റവും മോശക്കാരായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് യേശുവായിട്ട് കമ്പയർ ചെയ്യുക, ആ ആളുകളെക്കാട്ടിലൊക്കെ മോശമാണ് യേശു എന്ന് നിങ്ങൾ പറഞ്ഞ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പറയേണ്ടി വരും. നിങ്ങൾ ഹിറ്റ്ലറെ കൊണ്ടുവച്ചാലും, നിങ്ങൾ പോൾപോട്ടിനെ കൊണ്ടുവച്ചാലും, നിങ്ങൾ ഏത് അധർമ്മം ചെയ്ത ആളിനെ കൊണ്ട് മുമ്പിൽ വെച്ചാലും, യേശു ക്രിസ്തു ഈ പറയപ്പെടുന്ന നിങ്ങളുടെ വ്യാഖ്യാന പ്രകാരം ഇതൊക്കെ അധാർമികമായ കാര്യങ്ങളാണെങ്കിൽ 48 ലക്ഷം ആളുകളെ കൊന്ന കൊലപാതകി എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. അതേപോലെ തന്നെ കൊള്ളയടിച്ച് രാജ്യമുണ്ടാക്കിയ ആളാണെന്ന് പറയേണ്ടി വരും. ധാരാളം ആളുകളുടെ സ്വത്തുക്കൾ കൊള്ളയടിച്ചു എന്ന് പറയേണ്ടി വരും. അതേപോലെ മിസ്രൈമ്യരെ കൊള്ളയടിച്ചു എന്ന് പറയേണ്ടി വരും. അതേപോലെ ധാരാളം സ്ത്രീകളെ, അവരെ കുടുംബക്കാരെ മുഴുവൻ കൊന്നൊടുക്കി, അവരുടെ ഉമ്മാനെയും വെല്ലുമ്മാനെയും അവരുടെ പിതാവിനെയും സഹോദരനെയും അവരുടെ വീട്ടിൽ ജനിച്ച കുഞ്ഞുങ്ങളെ അടക്കം കൊന്നൊടുക്കി 48,000 വരുന്ന സ്ത്രീകളെ, ആ കന്യകമാരെ എടുത്ത് ഇസ്രയേലിയരുടെ ഇടയിൽ കോൺഗുബൈനാക്കുന്നതിന് വേണ്ടി, വെപ്പാട്ടികളാക്കുന്നതിന് വേണ്ടി കൊടുത്തയാളാണ് യേശുവെന്ന് നിങ്ങളുടെ വ്യാഖ്യാന പ്രകാരം, നിങ്ങളുടെ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ, നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ സുന്ദരമായിട്ട് ഒരാൾക്ക് പറയാൻ സാധിക്കും. ആ യേശുവിൻ്റെ വാക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇസ്രയേൽ രാജ്യം പോലും ഈ പറയപ്പെടുന്ന കിരാതമായ കാര്യങ്ങൾ ചെയ്യാൻ, അമാലേക്കരിലെ കുഞ്ഞുങ്ങളെ കൊന്നതുപോലെ കൊല്ലം മടിക്കേണ്ടതില്ല എന്ന് നെതന്യാഹു അയാളുടെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഇന്നും അതിൻ്റെ ഇമ്പാക്റ്റ് ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് എന്താ അതിന് പറയാനുള്ളത്? അതുകൊണ്ട് നിങ്ങളുടെ ഈ ദുർവ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം അങ്ങ് എയർലേക്ക് പോകുമെങ്കിൽ, ആ എയർലേക്ക് കൊണ്ടുപോയ വാഹനത്തിൻ്റെ ഒരു കമ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ യേശുവിനെ കൂടെ കയറ്റി അങ്ങ് വിടേണ്ടി വരും. അപ്പോൾ നബിയെ നിന്ദിക്കാൻ ശ്രമിച്ച അവസാനം യേശുവിനെ നിന്ദിക്കുന്ന ഒരു വിഭാഗത്തിലായി കൊടുത്തോട്ടം വന്ന് പെട്ടിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ ആന മുട്ട കിട്ടിയ ഉത്തരം പറഞ്ഞിട്ടാണ് അനിൽ പറയുന്നത്, ഞാൻ മറുപടി പറഞ്ഞുവെന്ന്. രണ്ടാമത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട്, പൗലോസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ? പൗലോസിൻ്റെ കാര്യത്തിൽ ഞാൻ ചോദിച്ചു, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലൂടെ സമർത്ഥിച്ചു യേശുവിന് ശേഷം ന്യായപ്രമാണം അനുസരിക്കേണ്ടതില്ല എന്ന്. ഈ എഴുതിയ ആൾ ജെറുസലേമിൽ ചെന്നപ്പോൾ യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാർ പറഞ്ഞു, നിൻ്റെ ഈ വാദങ്ങളൊക്കെ തിരുത്തി, നിനക്കിങ്ങനെ ഒരു വാദങ്ങളില്ലാന്ന് തെളിയിച്ചുകൊണ്ട് നീ ന്യായപ്രമാണം അനുസരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഈ പറയപ്പെടുന്ന യാഗങ്ങൾ, പാപയാഗവും ഹോമയാഗവും സമാധാനയാഗവും പാനീയാഗവും ഭോജനയാഗവും അടക്കമുള്ള സർവ്വയാഗങ്ങളുടെ ചെലവ് സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് ചെയ്തു. അപ്പോൾ സ്വന്തം ലേഖനത്തിന് വിരുദ്ധമായി പൗലോസ് തന്നെ ചെയ്തിരിക്കെ നിങ്ങളത് വേദവാക്യമായി കരുതുന്നത് എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. അതിന് അനിൽ പറഞ്ഞ മറുപടി എന്താ? അനിൽ പറഞ്ഞ മറുപടി, അത് പൗലോസിന് അബദ്ധം പറ്റിയെന്ന്. അവിടെ കൊണ്ട് തീരുമോ? ആ ഉത്തരം കൊണ്ട് എൻ്റെ ചോദ്യത്തെ അപ്രസക്തമാക്കാൻ കഴിയുമോ? പൗലോസിന് അവിടെ അബദ്ധം പറ്റിയെങ്കിൽ ഈ അബദ്ധം ചെയ്യിപ്പിച്ചതാരാ? ഈ അബദ്ധം ചെയ്യിപ്പിച്ചത് യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരുടെ ആ സംഘം, ആ ജെറുസലേം സഭയാണ് പൗലോസിനോട് പറഞ്ഞത്, പൗലോസെ നീ ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുമ്പോൾ പൗലോസിനും അബദ്ധം പറ്റി, യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാർക്കും അബദ്ധം പറ്റിയെന്ന് നിങ്ങൾ പറയുമ്പോൾ എൻ്റെ ചോദ്യം അവിടെ പ്രസക്തമായി വരുന്നത്, അനിൽ കേൾക്കാതിരിക്കരുത്. പൗലോസിനെ കൊണ്ട് യേശുവിൻ്റെ യഥാർത്ഥ അപ്പോസ്തലന്മാരുടെ സഭ, യഹൂദ ക്രൈസ്തവരുടെ സഭ, അവർ ജെറുസലേം സഭയാണ് പൗലോസിനോട് പറയുന്നത് നീ ഇത് ചെയ്യണം. അതിന് അനിലിൻ്റെ മറുപടി, ആദ്യ കാലഘട്ടത്തിൽ അവർക്കും അവ്യക്തതയുണ്ടായിരുന്നു എന്നാണ്. എനിക്കിത് മതി ഉത്തരം, പെട്ടില്ലേ നിങ്ങൾ? കാരണം എന്താ? ഇവിടെ നിങ്ങൾ പറഞ്ഞത് എന്താ? അപ്പോസ്തല സഭയ്ക്ക് അവ്യക്തതയുണ്ടായിരുന്നു. ആ അവ്യക്തതയാണ് പൗലോസിനോട് പറഞ്ഞതെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അവ്യക്തതയുണ്ടായി? പൗലോസിന്റെ ലേഖനം അവിടെ ഇല്ലേ? പൗലോസിന്റെ ലേഖനം ഇല്ലേ അവിടെ? പൗലോസ് ഈ സമയത്ത് 3-ാം സ്വർഗത്തിൽ പോയി, പറുദീസയിൽ പോയി, ആർക്കും ഗ്രഹിക്കാൻ കഴിയാത്ത അവാച്യമായ വചനം ലഭിച്ചുകൊണ്ട് ഇവിടെ ഭൂമിയിലേക്ക് മടങ്ങി വന്നു എന്ന് പൗലോസ് പഠിപ്പിക്കുമ്പോൾ ആ ലേഖനം, നിങ്ങളിന്ന് ബൈബിളിൽ വെച്ചിരിക്കുന്ന, നിങ്ങൾ ദൈവികമാണെന്ന് കരുതി വായിക്കുന്ന ആ ലേഖനം അന്ന് അവിടെ ഉണ്ടല്ലോ, ആ ഉണ്ടായിരിക്കുകയാണല്ലോ അവർക്ക് അവ്യക്തത ഉണ്ടാകുന്നത്. അതെന്തുകൊണ്ടാ? അവരാ പുസ്തകം അംഗീകരിക്കാത്തതുകൊണ്ടല്ലേ? അവർ ഈ പൗലോസിൻ്റെ ആകാശയാത്ര അംഗീകരിക്കാത്തതുകൊണ്ടല്ലേ? അപ്പോൾ അന്നത്തെ കാലത്ത് പൗലോസ് അപ്പോസ്തലനുമായിരുന്നില്ല, നിങ്ങളീ പറയുന്ന ഗലാത്യ റോമ ലേഖനം അവർക്ക് ദൈവവചനവുമല്ല എന്ന് ഒറ്റയടിക്ക് തെളിഞ്ഞില്ലേ? ഈ പറയപ്പെടുന്ന അനിലിൻ്റെ മറുപടി എൻ്റെ ചോദ്യത്തെ അപ്രസക്തമാക്കുകയാണോ പ്രസക്തമാക്കുകയാണോ ചെയ്തത്? അപ്പോൾ ഈ ആനമുട്ട വാങ്ങിയിട്ട് നമ്മുടെ അനിൽ പറയാണ് ഈസ ഉത്തരം കിട്ടിയെന്ന് പറഞ്ഞു വന്നു. അനിലേ, കഷ്ടമേ കഷ്ടം, ഒന്നും പറയാനില്ല താങ്കളുടെ കാര്യത്തിൽ. അതേപോലെ നിങ്ങളുടെ ദൈവസങ്കല്പത്തിൽ ദൈവം ഒന്നാണോ അതല്ല നിങ്ങൾക്ക് 3 പേരടങ്ങുന്ന ബഹുദൈവത്വമാണോ എന്ന് ചോദിച്ചപ്പോൾ അനിൽ ഈ കന്യകയുടെ മൗനം സമ്മതം പോലെ പറഞ്ഞു, ഒന്നല്ല,
അബ്സലൂട്ട് വൺ അല്ല, അബ്സലൂട്ട് വൺ അല്ല. ആയിക്കോട്ടെ, പിന്നെ എത്ര? മറുപടി പറ, അബ്സലൂട്ട് വൺ അല്ല. പിന്നെ എത്ര എത്ര എണ്ണാൻ അറിയത്തില്ലേ? എണ്ണാൻ അറിയാത്തതുകൊണ്ടാണ് അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. അബ്സലൂട്ട് വൺ അല്ലെങ്കിൽ രണ്ടാണോ? അതല്ല മൂന്നാണോ? മൂന്നാണെങ്കിൽ ബഹുദൈവത്വമാണോ? അതുകൂടെ മറുപടി പറ. ഇന്നിപ്പോൾ ഇത് ഒന്നാണെന്ന് പറയാത്തത് ഇവരുടെ നിഷ്കളങ്കത കൊണ്ടൊന്നുമല്ല. ഒന്നാണെന്ന് പറയാനുള്ള സകല പഴുതും മുൻ വീഡിയോകളിൽ ഞാൻ അടച്ചു വെച്ചത് കൊണ്ടാണ്. എൻ്റെ നാല് പൊതുപരിപാടികളോടെ ഞാനത് പൂർണ്ണമായും അടച്ചത് കൊണ്ടാണ്. കാരണം ഇവരതിനു വേണ്ടി പറഞ്ഞ യക്കാദും യാക്കീദും ഹീസും പെരിക്കോറസിസും മ്യൂച്വൽ ഇൻഡ്വെല്ലിങ്ങും എന്നതടക്കം സാരാംശം എസെൻസ് ബീയിങ് അടക്കം സകലതും വിശദീകരിച്ച് ഒരു പഴുതും ഇല്ലാതാക്കിയതിന് ശേഷം ഇത് ഒന്നല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ ഒന്ന് എന്ന് പറഞ്ഞാൽ അത് മോഡലിസമായി പോകും എന്ന് ഞാനിവിടെ ശക്തമായി തെളിയിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ വായിൽ നിന്ന് ഈ മുത്തു പൊഴിഞ്ഞത്. അബ്സലൂട്ട് വൺ അല്ല, അബ്സലൂട്ട് വൺ അല്ലെങ്കിൽ ബഹുത്വമുള്ള ഒന്നാണെങ്കിൽ ആ ബഹുത്വമായി ഇരിക്കുന്ന ആ കൂട്ടത്തിൽ എത്ര പേരുണ്ട്? ആ ബഹുത്വമുള്ള ഏകത്വം, ആ ബഹുത്വം എന്നതൊരു ടീം പോലാണെങ്കിൽ, ഒരു സെക്റ്റ് പോലാണെങ്കിൽ, അതിലെത്ര മെമ്പേഴ്സ് ഉണ്ട്, അതിലെത്ര പ്ലേയേഴ്സ് ഉണ്ട്? ആ ദൈവത്തിൻ്റെ ആ ബഹുത്വമായിരിക്കുന്നതിൽ എത്ര പേര് ദൈവമായുണ്ട്? അതിന് അനിൽ മറുപടി പറയില്ല. അനിൽ ഈ അബ്സലൂട്ട് വൺ അല്ല എന്ന് പറഞ്ഞിട്ട് വളരെ ലജ്ജയോടുകൂടി ഈ താഴത്ത് ഇങ്ങനെ ഈ വിരലുകൊണ്ട് ഇങ്ങനെ ഈ മണ്ണിൽ ഇങ്ങനെ വരച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ടാണ് അനിൽ പറയുന്നത്, ഈസ ചോദിച്ചതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞു എന്ന് ഈസ പറയുകയും ചെയ്തു. ഈസയ്ക്ക് നല്ല വെടിപ്പായി ഇഷ്ടപ്പെട്ട മറുപടിയും കിട്ടി. അതുകൊണ്ട് പ്രശ്നങ്ങൾ കഴിഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ ഈസ സംതൃപ്തനായി. കാരണം ഞാൻ ചോദ്യം ചോദിച്ച് ഈ ക്രൈസ്തവ സമൂഹത്തിന് അതുവഴി ഉണ്ടാകുന്ന ക്ഷതം എന്താണെന്നുള്ളതിൻ്റെ ഏറ്റവും ഭീകരാവസ്ഥ നിങ്ങളുടെ വാക്കുകളിലൂടെ വെളിയിൽ വന്നു. ഈസ സംതൃപ്തനാണ്, പക്ഷെ ആനമുട്ട വാങ്ങിയ അനിൽ എങ്ങനെ സംതൃപ്തനായി? അതല്ലേ നമുക്ക് മനസ്സിലാകാത്തത്? അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ മറുപടിയിലുള്ള ഓരോരോ സ്കലിതങ്ങളും അബദ്ധങ്ങളും അതിൻ്റെ അനന്തര ഭവിഷ്യത്തും ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ ആ വിഷയത്തിൽ ഇത് മാറാൻ വേണ്ടി ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് കൂടിയാലോചിച്ചു. അപ്പോൾ ആ കുട്ടിപ്പാസ്റ്റർമാരൊക്കെ പറഞ്ഞു ഇത് ഈസയുടെ ഒരു തന്ത്രമാണ്, കാരണം ഈസ ഈ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നിന്ന് വിഷയം മാറ്റാൻ വേണ്ടി ക്രിസ്തു മതത്തിലേക്ക് ഈ ചർച്ചയെ കൊണ്ടുവരികയാണ്. അങ്ങനെ അനിലിന് ഇഷ്ടപ്പെടുന്ന ഒരു മറുപടിയൊക്കെ പറഞ്ഞു കൊടുത്ത് അനിലിനോട് ഓടി രക്ഷപ്പെട്ടോളാൻ പറഞ്ഞ് അനിൽ കണ്ണം വഴി ഓടി ഈ പറയപ്പെട്ട ഇസ്ലാമുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് നടക്കുമ്പോൾ അനിൽ പറയുകയാണ് ഉത്തരം കിട്ടി ഈസ സംബന്ധിച്ചു. അതെ അതെ, ഈസയ്ക്ക് ഉത്തരം കിട്ടി. ആ ഉത്തരം പരിശോധിച്ചപ്പോൾ അനിലിനുള്ളത് ആന മുട്ടയാണ്. അതിൽ താങ്കൾ സംതൃപ്തനാവുന്നെങ്കിൽ എനിക്ക് താങ്കളോട് സഹതാപം മാത്രമേ ഉള്ളൂ. പിന്നെ സംവാദവുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ വളരെ ക്ലിയറായിട്ട് പറഞ്ഞു. നിങ്ങൾ ഉപയോഗിച്ച അതേ ഭാഷയിൽ നിങ്ങളുടെ അതേ ദുർവ്യാഖ്യാനം ഉപയോഗിച്ചുകൊണ്ട് ഒരു സർക്കാസ്റ്റിക് മോഡലായിരിക്കും സംവാദത്തിൽ ഞാൻ നിങ്ങളോട് ഇടപെടുക. ആ ഇടപെടുമ്പോൾ നമ്മുടെ ഹാരിസ് മദനിക്ക് ഉണ്ടായതുപോലുള്ള കേസുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ അനിൽകുമാർ അയ്യപ്പനും ഹാരിസ് മദനിയും കൂടെ ആയിരുന്നു ചർച്ച. അനിൽ അയ്യപ്പൻ ഇറക്കിയ 3 മിനിറ്റിൻ്റെ ഒരു റെഫറൻസും ഇല്ലാത്ത ഒരു പ്രകോപനപരമായ ഒരു വീഡിയോയ്ക്കായിരുന്നു ഹാരിസ് മദനി തിരിച്ച് അതേ രൂപത്തിൽ വിത്തൗട്ട് റെഫറൻസ് മറുപടി പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹാരിസ് മദനിക്ക് 4 വർഷമായിട്ടും നിങ്ങളുടെ ഇടതും വലതും ഇരിക്കുന്ന കാസാക്കുട്ടന്മാർ ഈ പറയപ്പെടുന്ന കേസ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് നിങ്ങളുടെ കുടുക്കിലേക്ക് വന്ന് ചാടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് സംവാദം വേണമെന്ന് അനിൽ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം തൊട്ടടുത്തിരിക്കുന്ന കെവിൻ പീറ്ററെ വിളിച്ചു പറയുക, ഹാരിസ് മദനിക്കെതിരായിട്ടുള്ള കേസ് തെറ്റായ രീതിയാണ്. കാരണം നമ്മൾ ഇതിൽ കൂടുതൽ വളരെ മോശമായ രൂപത്തിൽ ഇസ്ലാമിനെ വിമർശിച്ചിട്ടുണ്ട്. ഇവിടെ ഹാരിസ് മദനി നമ്മുടെ ബൈബിൾ ഉപയോഗിച്ച് ബൈബിളിലെ പിശാചിൻ്റെ പ്രവൃത്തി അല്ല യേശുവിലേക്ക് ചേർത്ത് പറഞ്ഞത്, നേരെ മറിച്ച് നമ്മൾ പരിശുദ്ധനായി കാണുന്ന യഹോവയുടെ പരിശുദ്ധമായ പ്രവർത്തനങ്ങളാണ് യേശുവിലേക്ക് ചേർത്ത് പറഞ്ഞത്. യഹോവയും യേശു ഒന്നായതുകൊണ്ട് അത് ആശയപരമായി ശരിയാണ്. അതുകൊണ്ട് നമ്മൾ കേസ് കൊടുത്തതും ഹാരിസ് മദനി യേശുവിനെ അവഹേളിച്ചു എന്ന് പറഞ്ഞതും ഒക്കെ തെറ്റാണ്. അതുകൊണ്ട് നമ്മൾ ആ കേസ് നിരുപാധികം പിൻവലിക്കണമെന്ന് അദ്ദേഹത്തിനോട് പറയുക, കേസ് കോടതിയിൽ പിൻവലിക്കുക. അതേപോലെ തന്നെ എന്നോട് പ്രബന്ധം ആവശ്യപ്പെടുക. ഞാൻ ആ സംവാദത്തിൽ അവതരിപ്പിക്കുന്ന പ്രബന്ധം വിത്ത് റെഫറൻസ്, അതേപോലെ തന്നെ നിങ്ങൾ ഏതൊക്കെ പ്രസംഗങ്ങളിലാണ് ഈ സമാനമായ കാര്യങ്ങൾക്ക് കടുത്ത ഏത് വാക്കാണ് ഉപയോഗിച്ചത്, ആ വാക്ക് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നു എന്ന് കൃത്യമായി കാണിച്ച് ആ വീഡിയോയുടെ ടൈമും സഹിതം ഞാൻ അതിൽ രേഖപ്പെടുത്തി ഞാൻ തരാം. കാസയും KCBCയും അത് അംഗീകരിച്ച് അതിലൊരു പ്രസ്താവന ഇട്ടാൽ അടുത്ത ദിവസം നല്ല ഗംഭീരമായൊരു സംവാദം നടത്താം. ഈ നടപടിക്കൊന്നും താല്പര്യമില്ലാതെ അനിൽ എന്തെങ്കിലും കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ പുറകെ കൂടാൻ ഞാനില്ല.
എന്നെ സംബന്ധിച്ചിടത്തോളം അടുത്ത അക്കാഡമിക്കായിട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും ചരിത്രപരമായോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു അറിവ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവർ അതിനുവേണ്ടി സമയം കൊടുക്കുന്നത്. എന്നാൽ ഈ അനിലുമായിട്ട് നമ്മൾ ഈ വെറും വർത്തമാനം നടത്തിക്കൊണ്ടിരുന്നാൽ നമ്മുടെ വീഡിയോ ഒരു പ്രയോജനമില്ലാത്തതായിട്ട് മാറും. ഇനിയും നമ്മൾ മുമ്പ് ചെയ്തതുപോലെ പഠനാർഹമായിട്ടുള്ള ഓരോ വിഷയത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. സർവാദിനാഥൻ ഏവർക്കും സന്മാർഗം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.